ഡയാന രാജകുമാരിയുടെ ജീവിതത്തിൽ സംഭവിച്ച യഥാർത്ഥ പ്രണയം, ഡോക്ടർ ഹസ്നത് ഖാനുമായുള്ള ഡയാനയുടെ ബന്ധത്തെക്കുറിച്ച് അവരുടെ സുഹൃത്തുക്കൾ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അത് വാസ്തവവുമായിരുന്നു. അയാൾ അവരെ എപ്പോഴും കരുതലോടെ സ്വീകരിച്ചു, ക്ഷമയോടെ അവർക്ക് വേണ്ടി കാത്തിരുന്നു. ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായ ഡയാനയെപ്പോലെ ഒരാൾ തൻ്റെ കാമുകിയാണെന്ന് വീമ്പ് പറഞ്ഞു നടക്കുന്ന ഒരു അല്പനായിരുന്നില്ല ഹസ്നത് ഖാൻ. അവരുടെ സ്നേഹം മാത്രമായിരുന്നു അയാൾക്ക് പ്രധാനം. വിവാഹ ജീവിതത്തിലുടനീളം ഒറ്റപ്പെടൽ അനുഭവിച്ച ഡയാനയ്ക്ക് ഹസ്നത് ഖാന്റെ സൗഹൃദം ഒരു പുതിയ അനുഭവമായിരുന്നു. ഊഷ്മളമായ സൗഹൃദം കൊണ്ട് സമ്പന്നമായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം. വിവേകവും പക്വതയും അതിനെ കൂടുതൽ മധുരമുള്ളതാക്കി. വൈകാതെ ഡയാനയെ പിന്തുടരുന്ന ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഹസ്നത് ഖാനെ കണ്ടെത്തി. കെൻസിംഗ്ടൺ കൊട്ടാരത്തിൽ നിന്ന് ഇടയ്ക്കിടെ പൂക്കൾ കൊടുത്തയക്കുന്നത് എവിടേക്കാണെന്ന അന്വേഷണമാണ് ഡോക്ടർ ഖാനിൽ ചെന്നു നിന്നത്. അതോടെ അവർ ഹസ്നത് ഖാനെ പിന്തുടരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തും ആശുപത്രിയിലും അവർ പ്രത്യക്ഷപ്പെട്ടു. ഹസ്നത് ഖാന്റെ സുഹൃത്തുക്കളെയും പഴയ സ്നേഹിതന്മാരെയും അന്വേഷിച്ചു കണ്ടെത്തി അവരുമായുള്ള അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഡയാനയും ഹസ്നത് ഖാനും പക്ഷേ അവരുടെ രഹസ്യം മാധ്യമങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ആഗ്രഹിച്ചു. അഭ്യൂഹങ്ങൾ പ്രചരിച്ചു എന്നല്ലാതെ അവരിരുവരും ആ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞില്ല. വളരെ ഒതുങ്ങിയ മട്ടുകാരനായ ഹസ്നത് ഖാന് മാധ്യമങ്ങൾ തന്നെ ഇങ്ങനെ പിന്തുടരുന്നതിൽ അസ്വസ്ഥതയും തോന്നി. ഡയാനയുടെ ജീവിതത്തിലാകട്ടെ നിരവധി സംഭവങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. 1996 ഓഗസ്റ്റ് 28 ഡയാനയുടെ വിവാഹമോചനത്തിൽ അന്തിമ തീർപ്പായത്. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ വെയിൽസിലെ രാജകുമാരി എന്ന നിലയിലും ഭാവി രാജാവിന്റെ ജീവിത പങ്കാളി എന്ന നിലയിലും ഡയാന ചുമതല വഹിച്ചിരുന്ന നിരവധി പദവികളിൽ നിന്ന് അവർ രാജിവെച്ചു. ആ സമയത്ത് അവർ 100+ സന്നദ്ധ സംഘടനകളുടെ രക്ഷാധികാരിയായിരുന്നു. അതിൽ 100 നിന്നും ഡയാന രാജിവെച്ചു. 6 സംഘടനകളിൽ മാത്രമാണ് അവർ പിന്നീട് രക്ഷാധികാരിയായി തുടർന്നത്. ലെപ്രസി മിഷന്റെയും നാഷണൽ എയ്ഡ്സ് ട്രസ്റ്റിന്റെയും സ്ഥാനങ്ങളിൽ അവർ തുടർന്നു. അതിനെക്കൂടാതെ വീടില്ലാത്ത കുട്ടികൾക്ക് താമസമൊരുക്കുന്ന ഒരു പദ്ധതിയുടെ പ്രവർത്തനവും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരാശുപത്രിയുടെ പ്രവർത്തനവും ഡയാന ഒഴിവാക്കിയില്ല. ബ്രിട്ടീഷ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ രക്ഷാധികാരി എന്ന സ്ഥാനത്തു നിന്നും ഡയാന രാജിവെച്ചെങ്കിലും പ്രവർത്തനങ്ങളിൽ വീണ്ടും സജീവമായി പങ്കെടുക്കാൻ ഡയാന ആഗ്രഹിച്ചു. ബ്രിട്ടീഷ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി അവർക്ക് അത്രത്തോളം ആത്മബന്ധമുണ്ടായിരുന്നു. ആയിടെ റെഡ് ക്രോസ് സൊസൈറ്റി ലാൻഡ് മൈനിനെതിരായുള്ള ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. റെഡ് ക്രോസ് നടത്തുന്ന ആ പരിപാടിയുടെ രക്ഷാധികാരി അല്ലെങ്കിലും ഡയാന ആ ക്യാമ്പയിനിൽ കാര്യമായി പങ്കെടുത്തു. ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം ഡയാന ഒഴിവാക്കാൻ കഴിയാത്ത വിധം ഇഷ്ടപ്പെട്ട ഒരു കാര്യം ബാലേ നൃത്തമാണ്. അതുകൊണ്ടുതന്നെ ഇംഗ്ലീഷ് നാഷണൽ ബാലേ നൃത്തത്തിന്റെ രക്ഷാധികാരി എന്ന പദവിയിലും ഡയാന തുടർന്നു. ഡയാനയ്ക്ക് നൃത്തം ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും അവരുടെ ഉയരക്കൂടുതൽ ബാലേ നർത്തകിയാകുന്നതിന് ഒരു തടസ്സമായിരുന്നു. നൃത്തത്തോടുള്ള താൽപര്യം കൊണ്ടുകൂടിയാണ് ഡയാന 1995 അവരുടെ വിവാഹമോചന തീരുമാനത്തിന് ശേഷം റഷ്യയിലെ മോസ്കോയിൽ ഒരു ലഘു സന്ദർശനം നടത്തിയത്.
രണ്ടു ദിവസത്തേക്ക് മാത്രമുള്ള ആ സന്ദർശനം അവരുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നെങ്കിലും മോസ്കോയിലെത്തിയ ഡയാന ആദ്യം സന്ദർശിച്ചത് റഷ്യൻ ബാലെയുടെ പ്രധാനപ്പെട്ട പ്രദർശന വേദികളിലൊന്നായ ബോൾഷോയ് തിയേറ്ററാണ്. അവിടെ പ്രമുഖർക്കായി തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ റഷ്യൻ ബാലെ നൃത്തം കാണാനിരുന്ന ഡയാനയെ ആളുകൾ കയ്യടിയോടെ സ്വീകരിച്ചു. ജനങ്ങളുടെ രാജകുമാരി എന്ന അംഗീകാരം റഷ്യയിലും അവരെ പിന്തുടർന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു പിന്നീട് ഓരോ സ്ഥലത്തും അവർക്ക് ലഭിച്ച വരവേൽപ്പ്. അടുത്ത ദിവസം ഡയാന കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തുഷിൻസ്കിയ ആശുപത്രി സന്ദർശിച്ചു. വളരെ കാലമായി ഡയാന സഹായിക്കുന്ന ഒരാശുപത്രിയാണ് അത്. അവരെ സ്വീകരിക്കാൻ കുട്ടികളും എത്തിയിരുന്നു. ഡയാന പതിവ് പോലെ വിവിധ വിഭാഗങ്ങളിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ കാണാൻ പോയി. കുട്ടികൾ പറയുന്നതെല്ലാം ഒരു പരിഭാഷകന്റെ സഹായത്തോടെ മനസ്സിലാക്കി. അവരോട് സംസാരിച്ചതിനു ശേഷമാണ് ഡയാന ആശുപത്രി മാനേജ്മെന്റിന്റെ പ്രതിനിധികളുമായി സംസാരിച്ചത്. ആ ആശുപത്രിയിൽ റോഡ് അപകടങ്ങളിലും ട്രെയിൻ അപകടങ്ങളിലും പരിക്കേറ്റ കുട്ടികൾ കഴിയുന്ന ഒരു പ്രത്യേക വാർഡുണ്ട്. ഡയാന അവിടെ കഴിയുന്ന കുട്ടികളെയും പോയി കണ്ടു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടികളെ കണ്ട ഡയാനയുടെ സ്റ്റാഫ് അംഗങ്ങളിൽ ചിലർ ബോധം കെട്ട് വീണുപോയി. പക്ഷേ ഡയാന സമചിത്തത കൈവെടിയാതെ അവരുടെ ഓരോരുത്തരുടെയും അടുത്തുപോയി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണുണ്ടായത്. ആശുപത്രിക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി ചില ആധുനിക വൈദ്യോപകരണങ്ങൾ ഡയാന കൊണ്ടുവന്നിരുന്നു. ഏതാനും നവജാത ശിശുക്കളുടെ രൂപത്തിലുള്ള ഡമ്മിയും ആ കൂട്ടത്തിൽ ഉൾപ്പെടും. നവജാത ശിശുക്കളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഈ പാവക്കുട്ടികൾ. അതെല്ലാം ഡയാന ആശുപത്രിക്ക് കൈമാറി. ആശുപത്രിയിൽ നിന്ന് ഡയാന നേരെ പോയത് ഒരു പ്രൈമറി സ്കൂൾ സന്ദർശനത്തിനായാണ്. ആ സ്കൂളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക വിഭാഗമെന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഡയാന സന്ദർശനം നടത്തിയ എല്ലായിടത്തും അവരെ സ്വീകരിക്കാനായി ആൾക്കൂട്ടം കാത്തുനിന്നിരുന്നു. മുതിർന്നവരും കുട്ടികളും അവരുടെ ഓട്ടോഗ്രാഫ് വാങ്ങാനായി മുന്നോട്ട് വന്നു. ഒടുവിൽ ക്രെംലിനും റെഡ് സ്ക്വയറും കണ്ടതിന് ശേഷമാണ് ഡയാന റഷ്യയിൽ നിന്ന് മടങ്ങിയത്. മികച്ച സന്നദ്ധ പ്രവർത്തകർക്കുള്ള നിരവധി പുരസ്കാരങ്ങൾ ആ സമയത്തെല്ലാം ഡയാനയെ തേടി വരുന്നുണ്ടായിരുന്നു. 1995 തന്നെ ഡയാനയ്ക്ക് ന്യൂയോർക്ക് നഗരത്തിൽ വെച്ച് ആ വർഷത്തെ മികച്ച ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചു. യുണൈറ്റഡ് സെറിബ്രൽ പാൾസി ഇൻസ്റ്റിറ്റ്യൂട്ട് രോഗികൾക്കൊപ്പം പ്രവർത്തിക്കുന്ന മികച്ച സന്നദ്ധ പ്രവർത്തകർക്ക് നൽകുന്നതാണ് ഈ പുരസ്കാരം. സമാധാനത്തിനുള്ള നോബൽ പുരസ്കാര ജേതാവായ ഹെൻറി കിസിഞ്ചറിൽ നിന്നാണ് ഡയാന ഈ അംഗീകാരം ഏറ്റുവാങ്ങിയത്. സഫാരി ടിവി ചാനലിൽ ഹിസ്റ്റോറി എന്ന പരിപാടിയിലൂടെ സംപ്രേഷണം ചെയ്ത ജീവചരിത്ര പരമ്പരയുടെ പുസ്തകരൂപം 10 മഹാന്മാരുടെ ജീവചരിത്രം ഇതാ ലളിത ഭാഷയിൽ സമഗ്രമായി. ഈ 10 അമൂല്യ ഗ്രന്ഥങ്ങളുടെ സെറ്റിന് ഇപ്പോൾ വില 2000 രൂപ, പോസ്റ്റേജ് പുറമേ. ഉടൻ സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് HB എന്ന് SMS ചെയ്യുക. അമേരിക്കയിലേക്കുള്ള ആ ഹ്രസ്വ സന്ദർശനം ഡയാനയിൽ മക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തി. ഇതിനു മുൻപ് ഡയാന അവർക്കൊപ്പമാണ് ആ രാജ്യത്തേക്ക് വന്നത്.
ഡിസ്നി വേൾഡിലേക്കുള്ള ഒരു ഉല്ലാസയാത്രയായിരുന്നു അത്. ചാൾസുമായി വേർപിരിഞ്ഞ് ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷമുള്ള ആ യാത്ര വില്യമിന്റെയും ഹാരിയുടെയും വിനോദത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ് ഡയാന ആ സമയത്ത് അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. സിംഗിൾ മദർ എന്ന നിലയിൽ കുട്ടികൾക്കാവശ്യമായ സുരക്ഷിതത്വവും ഉല്ലാസവും നൽകാൻ തനിക്ക് പ്രാപ്തിയുണ്ടെന്ന് ഡയാനയ്ക്ക് സ്വയം ബോധ്യപ്പെടുക കൂടി വേണമായിരുന്നു. ബ്രിട്ടീഷ് റോയൽ എയർവേസിന്റെ വിമാനത്തിൽ പറന്നിറങ്ങിയ ഡയാനയെയും വില്യമിനെയും ഹാരിയെയും വിമാനത്താവളത്തിൽ നിന്ന് തന്നെ ഡിസ്നി വേൾഡിന്റെ ജീവനക്കാർ സ്വീകരിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിനോദ പാർക്കായ ഡിസ്നി വേൾഡ് ഡയാനയുടെയും രാജകുമാരന്മാരുടെയും വരവ് ഒരാഘോഷമാക്കാൻ തീരുമാനിച്ചിരുന്നു. ഡിസ്നിയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള താമസ സ്ഥലം അവർ ഡയാനയ്ക്കും രാജകുമാരന്മാർക്കും വേണ്ടി ഒരുക്കി. ഡയാന മക്കൾക്കൊപ്പം ഡിസ്നി വേൾഡ് സന്ദർശിച്ചു എന്നത് അവർക്ക് വലിയൊരു പരസ്യമായി മാറി. ഡിസ്നി വേൾഡിൽ തയ്യാറാക്കിയിട്ടുള്ള നിരവധി സാഹസിക വിനോദങ്ങളിൽ ഡയാന കുട്ടികൾക്കൊപ്പം പങ്കെടുത്തു. ഡയാന പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും എന്ന പോലെ അവിടെയും അവരുടെ ഊഷ്മളമായ സൗഹൃദം എല്ലാവർക്കും വേണ്ടി നൽകിയിട്ടാണ് അന്നവർ കുട്ടികൾക്കൊപ്പം മടങ്ങിയത്. ഹാരിക്കും വില്യമിനും ഒപ്പം ചെലവഴിച്ച ആ ദിവസങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ ഡയാനയ്ക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ തോന്നി. വിവാഹമോചനത്തിന് ശേഷം കെൻസിംഗ്ടൺ കൊട്ടാരമാണ് ഡയാന സ്വന്തം വീടായി ഉപയോഗിക്കുന്നത്. അവധി ദിവസങ്ങളിൽ വില്യമും ഹാരിയും അമ്മയെ കാണാൻ അവിടെ എത്തും. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഡയാന അവരെയും കൂട്ടി കെൻസിംഗ്ടൺ കൊട്ടാരത്തിനു ചുറ്റുമുള്ള എസ്റ്റേറ്റിൽ സൈക്കിൾ സവാരിക്ക് ഇറങ്ങും. കൊട്ടാരത്തിൽ തനിയെയാകുന്ന വൈകുന്നേരങ്ങളിൽ ഡയാന അവരുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കത്തുകൾ എഴുതും. അധികവും അവരുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഹൃദ്യമായ കത്തുകളാണ്. തന്റെ തറവാടായ സ്പെൻസർ കുടുംബത്തിന്റെ അധീനതയിലുള്ള ആൾത്തോപ്പിലുള്ള വസതിയിൽ കുറച്ചു ദിവസം താമസിക്കണമെന്ന ആഗ്രഹം ഡയാനയ്ക്കുണ്ട്. പക്ഷേ ഡയാനയുടെ സഹോദരൻ ചാൾസ് സ്പെൻസർ അതിനോട് അനുകൂലിച്ചില്ല. അവിടെ താമസത്തിനെത്തിയാൽ ഡയാനയുടെ സുരക്ഷാ കാര്യങ്ങളിൽ വീഴ്ചയുണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം. തന്റെ ഓഫീസിന്റെ പ്രവർത്തനം കെൻസിംഗ്ടൺ കൊട്ടാരത്തിലേക്ക് മാറ്റാനുള്ള ഡയാനയുടെ ശ്രമവും നടന്നില്ല. സെന്റ് ജെയിംസ് പാലസിലെ അപ്പാർട്ട്മെന്റിൽ തന്നെ അത് തുടരേണ്ടതായി വന്നു. ഡയാനയുടെ സ്വകാര്യ ഓഫീസിന്റെ പ്രവർത്തനത്തിന് ഒരലവൻസ് കൊട്ടാരത്തിൽ നിന്ന് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ 1996 മുതൽ നിശ്ചിത തുകയ്ക്കപ്പുറം ഡയാനയുടെ സ്വകാര്യ ബില്ലുകളും ഡയാനയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന പണത്തിന്റെ ബില്ലും അവർ തന്നെ കൊടുക്കണം എന്ന വ്യവസ്ഥ വന്നു. വിവാഹത്തോടെ കൊട്ടാരത്തിൽ നിന്നും ഡയാനയ്ക്ക് വന്നു ചേർന്ന ആഭരണങ്ങളെല്ലാം അവരുടെ തന്നെ കയ്യിൽ തുടർന്നു. കൊട്ടാരത്തിൽ നിന്ന് ആരുമത് തിരികെ ആവശ്യപ്പെട്ടില്ല. മെട്രോപൊളിറ്റൻ പോലീസ് ഒരുക്കുന്ന റോയൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സുരക്ഷ ഡയാനയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ രാജകുമാരന്മാർക്കൊപ്പമുള്ള യാത്രകളിൽ മാത്രമേ ഡയാന അതുപയോഗിച്ചുള്ളൂ. ചാൾസുമായി വേർപിരിഞ്ഞതിന് ശേഷവും തന്റെ വിവാഹനിശ്ചയമോതിരവും വിവാഹമോതിരവും ഊരിമാറ്റാൻ ഡയാന മടിച്ചു. താനത് മാറ്റിയാലുടൻ അക്കാര്യം പാപ്പരാസികൾ വലിയ വാർത്തയാക്കുമെന്ന് അവർക്കറിയാം. മക്കളെ വേദനിപ്പിക്കുന്ന അത്തരം പരാമർശങ്ങൾ കഴിയുന്നതും ഒഴിവാക്കണമെന്നാണ് ഡയാന കരുതിയത്. ഡയാനയും ചാൾസും വേർപിരിഞ്ഞു താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടായത്ര കോലാഹലങ്ങൾ അവരുടെ വിവാഹമോചന വാർത്തകളിൽ കാണേണ്ടി വന്നില്ല. പാപ്പരാസികളുടെ താൽപര്യം അപ്പോഴേക്കും ചാൾസിൽ നിന്ന് പൂർണ്ണമായും ഡയാനയിലേക്ക് മാത്രമായി.
ആധുനിക ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള കഥാപാത്രം അപ്പോഴും ഡയാന തന്നെയായിരുന്നു. ലോകത്തിലെ തന്നെ പ്രശസ്തരായ മറ്റു പല വ്യക്തികളും ആ സമയമായപ്പോഴേക്കും അവരുടെ സൗഹൃദ വലയത്തിൽ ഉൾപ്പെട്ടിരുന്നു. രാജകുടുംബാംഗം എന്ന ആഢ്യ പദവിയുടെ പരിമിതി മറികടന്ന് ആളുകളോട് സൗഹൃദത്തിലാകാൻ അവർ തയ്യാറായി. അതുകൊണ്ടുതന്നെ സംഗീത, ചലച്ചിത്ര, ഫാഷൻ മേഖലകളിലെ പ്രമുഖർ അവരുടെ ചങ്ങാതിമാരായി. സംഗീതജ്ഞനായ എൽട്ടൺ ജോൺ, അമേരിക്കൻ നടിയായ ലിസ മിന്നേലി, ഹോളിവുഡിലെ താരദമ്പതികളായ കർട്ട് റസലും ഗോൾഡി ഹൗണുമൊക്കെ അവരിൽ ചിലർ മാത്രം. ഇവരോടെല്ലാമുള്ള യാദൃശ്ചികമായ പരിചയപ്പെടൽ പിന്നീട് ആഴമുള്ള സൗഹൃദമായി മാറുകയായിരുന്നു. ഇവരിൽ കർട്ട് റസലും ഗോൾഡി ഹൗണും അവരുടെ വിശാലമായ കളപ്പുര എപ്പോൾ വേണമെങ്കിലും ഡയാനയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ചാൾസുമായുള്ള വിവാഹമോചനത്തിന് ശേഷം പാപ്പരാസികളുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെട്ട് കുട്ടികളുമായി താമസിക്കാൻ ഡയാന ആ സ്ഥലമാണ് ഉപയോഗിച്ചത്. അവരവിടെ 10 ദിവസം ചെലവഴിച്ചു. കർട്ട് റസലും ഗോൾഡി ഹൗണും ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. ഡയാന അവരുടെ സ്ഥലത്തുണ്ടോ എന്ന് അന്വേഷിച്ച പത്രക്കാരോട് അവർ ഇല്ല എന്ന് തന്നെ കർശനമായി പറഞ്ഞു. പാപ്പരാസികളുടെ ശല്യമില്ലാതെ കുട്ടികൾക്കൊപ്പം സ്വസ്ഥതയോടെ കഴിഞ്ഞ ഇത്രയധികം ദിവസങ്ങൾ ഡയാനയുടെ ജീവിതത്തിൽ മുമ്പുണ്ടായിട്ടില്ല എന്ന് പറയാം. പിന്നീട് ലണ്ടനിലെത്തിയ ഡയാന തന്റെ ദൈനംദിന ജീവിതവുമായി മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. പാപ്പരാസികളിൽ നിന്നും അകന്നു കഴിയുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഡയാന ഇപ്പോൾ ഏറ്റവുമധികം ആഗ്രഹിക്കുന്നത് അവരുടെ പുതിയ സ്നേഹിതനായ ഹസ്നത് ഖാന്റെ സാമീപ്യമാണ്. പക്ഷേ അവരുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. അവരൊരുമിച്ച് ഒരു ഭാവി ജീവിതം ഉണ്ടോ എന്ന് പോലും തീരുമാനിക്കപ്പെട്ടിട്ടില്ല. ഡയാനയുടെ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ഹസ്നത് ഖാന്റെ കാഴ്ചപ്പാടുകൾ. അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളും തികച്ചും വ്യത്യസ്തം. ഡയാന അദ്ദേഹത്തിന്റെ സാംസ്കാരിക ചുറ്റുപാടുകളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ശ്രമത്തിലാണ്. പാപ്പരാസികളുടെ കണ്ണുവെട്ടിച്ച് ഡയാന ഹസ്നത് ഖാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെത്തും. ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്ന സമയത്ത് മണിക്കൂറുകളോളം ഡയാന അദ്ദേഹത്തിന്റെ വിശ്രമമുറിയിൽ കഴിയും. ഡയാന ഹസ്നത് ഖാന്റെ മുറിയിലെ മെഡിക്കൽ ജേണലുകളും വൈദ്യശാസ്ത്ര പുസ്തകങ്ങളും പോലും വായിക്കാൻ തുടങ്ങി. ആശുപത്രി കിടക്കകൾക്കരികിൽ ഡോക്ടർ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ അപൂർവമായി ഡയാന അവർക്കൊപ്പം കൂടും. ആശുപത്രിയിൽ എല്ലാ ശനിയാഴ്ചകളിലും നടക്കാറുള്ള കലാപരിപാടികൾ കാണാൻ ഡയാന എത്തും. ഡയാന ഹസ്നത് ഖാനൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് കാര്യമായി ആലോചിക്കാൻ തുടങ്ങി. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിനെക്കുറിച്ചു പോലും അവരാലോചിച്ചു. എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ രാജകുമാരിക്ക് ഒരു തീർച്ചയുമില്ല. ഡയാനയുടെ ഈ പുതിയ സൗഹൃദത്തോട് അവരോട് ഏറ്റവും അടുപ്പമുള്ള പലർക്കും അത്ര താൽപ്പര്യമില്ല. ഈ കാര്യം പറഞ്ഞ് ഡയാന അവരുടെ അമ്മയോട് പിണങ്ങുകയും ചെയ്തു.